നിങ്ങളുടെ ഇഷ്ട പരമ്പര മനസ്സിനക്കരെ മുഴുവൻ എപ്പിസോഡുകളും എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ സൗജന്യമായി കാണൂ. ആദ്യേട്ടനെ ആരോ വിളിച്ചിരുന്നു. അറിയില്ല, രണ്ടാമത് വിളിച്ചപ്പോ ഞാൻ എടുത്തു, അപ്പൊ ഫോൺ കട്ടായി. ആദ്യേട്ടൻ ഒന്ന് വിളിച്ചു നോക്ക്, എന്തോ അത്യാവശ്യത്തിന് വിളിച്ചതാവും. അത്യാവശ്യം ഉണ്ടെങ്കിൽ അവര് വീണ്ടും വിളിക്കട്ടെ. ഞാൻ ഇപ്പൊ വരാവേ. പാർവതിയാണല്ലോ. ഹലോ, ഇന്ന് ഫോൺ എടുക്കാൻ ഇത്ര താമസം? വിളിച്ച കാര്യം പറ. എന്തിനായിരിക്കും ഞാൻ വിളിച്ചതെന്ന് അറിയില്ലല്ലേ. അതെങ്ങനെ എനിക്കറിയാൻ പറ്റും? എന്നെ ഇവിടുത്തെ ഓഫീസിൽ നിന്ന് മാറ്റാനുള്ള നീക്കങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. എനിക്കെതിരെ അതുപോലുള്ള നീക്കങ്ങളൊക്കെ നടത്തിയ ഒന്നും വിജയിക്കാൻ പോകുന്നില്ല. മാത്രമല്ല, അത് ഇയാൾക്ക് കൂടുതൽ ദോഷം ചെയ്യുകയും ചെയ്യും. എന്തൊക്കെ തന്ത്രങ്ങൾ ഉപയോഗിച്ചാലും ഇയാളെ വിട്ട് ഞാൻ പോവില്ല. എന്ത് പ്രതിരോധം തീർത്തും ഞാനിവിടെ പിടിച്ചു നിൽക്കും. വെറുതെ അല്ല, പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഞാൻ പറയാൻ ബാക്കി വെച്ചിട്ടുണ്ട്. മോളെ, മമ്മി, മമ്മി, എന്തുപറ്റി മമ്മി, മമ്മി, മമ്മി. ഹലോ, ഹലോ, ഹലോ. അവളുടെ മമ്മിയുടെ നിലവിളിയാണല്ലോ കേട്ടത്. എന്തായിരിക്കും പറ്റിയത്? അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇനി അവളുടെ മമ്മിക്ക് എന്തെങ്കിലും പറ്റിക്കാണോ? അത് പിന്നെ നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ആരോ നിലവിളിക്കുന്നത് പോലെ കേട്ടു. നീ കേട്ടായിരുന്നോ? ഞാൻ കേട്ടില്ലല്ലോ. ആ, ഞാൻ കേട്ടു. അയ്യോ, യമനാന്റിക്ക് സുഖമില്ലാത്തതാണല്ലോ. നമുക്കൊന്ന് പോയി നോക്കിയാലോ ആദ്യേട്ടാ. ഇവളെയും കൂട്ടി ചെല്ലുമ്പോ യമനാന്റിക്ക് സീരിയസ് ആണെങ്കിൽ ആ സങ്കടത്തിൽ പാർവതി എന്തെങ്കിലും വിളിച്ച് പറയോ. എന്താ? ഗസ്റ്റ് ഹൗസിൽ നിന്നേ ആദ്യേട്ടൻ എന്തോ നിലവിളി കേട്ടു. നമ്മളാരും കേട്ടില്ലല്ലോ. ആദ്യേട്ടൻ എപ്പോഴാ കേട്ടെ? ഞാൻ ദേ ഇപ്പൊ കേട്ടതേ ഉള്ളൂ. അഭി, നമുക്കൊന്ന് പോയി നോക്കിയാലോ? ഞാനും വരാം. നീ വരണ്ട, ഞങ്ങള് പോയി നോക്കിട്ട് വരാം. ഞാനും വരുന്നു. വേണ്ട, നിങ്ങൾ രണ്ടാളും വരണ്ട, ഞാൻ ചെന്ന് നോക്കിട്ട് വരാം. എടാ, ആദ്യേട്ടൻ ആരുടെ കരച്ചിലാ കേട്ടത്? പാർവതിയുടെ. ദൈവമേ, എന്തായിരിക്കും ഇവിടെ സംഭവിച്ചത്? എന്താ ഇവിടെ ഒരു അന്ത്യചർച്ച? ഇടി, ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഒരു കരച്ചിൽ ആദ്യേട്ടൻ കേട്ടു. എപ്പോ? എത്ര സമയമായിക്കാണോ ആദ്യേട്ടാ? ജസ്റ്റ് ഇപ്പൊ കേട്ടതേ ഉള്ളൂ. നീ കേട്ടോടി? ഇല്ല, ഞാനും ഒന്നും കേട്ടില്ലല്ലോ. പാർവതിയുടെ കരച്ചില് പോലെയാ ആദ്യേട്ടൻ കേട്ടെന്ന്. പാർവതിയെ കരഞ്ഞെന്ന് ആദ്യേട്ടൻ എങ്ങനെ മനസ്സിലായി? അത് പിന്നെ എനിക്ക് നല്ല ഉറപ്പില്ല, പക്ഷേ പാർവതിയാണെന്ന് തോന്നി. നമ്മളാരും കേട്ടില്ലല്ലോ. ആദ്യേട്ടൻ മാത്രം എങ്ങനെയാ കേട്ടേ? ആദ്യേട്ടൻ പുറത്തായിരുന്നോ? അല്ല, റൂമിലായിരുന്നു. റൂമിലാണെങ്കിൽ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഒരാൾ കരഞ്ഞാലൊന്നും കേൾക്കില്ലല്ലോ. ആദ്യേട്ടന് തോന്നിയതാണോ? ചിലപ്പോ എനിക്ക് അങ്ങനെ തോന്നിയതാവും. എന്തായാലും ആദ്യേട്ടൻ പറഞ്ഞ ഉടനെ തന്നെ അഭി പാർവതിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അഭിയോ? അതെ, അവൻ വന്ന കാര്യം അറിയാൻ പറ്റുമായിരിക്കും.
Tum tum tum, tum tum tum, tum tum tum, tum tum tum.